പ്രിയപ്പെട്ട കേരള പോലീസേ ഒരു ചോദ്യം നമ്മുടെ എ കെ സെന്റർ അറിയാമല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം സെക്രട്ടേറിയറ്റിന് വിളിപ്പാടകലെ ഗ്യാസ് ഹൗസ് ജംഗ്ഷൻ എന്ന് പഴയ പേര് അവിടെ നാല് ദിവസം മുമ്പ് ഒരാൾ പടക്കം എറിഞ്ഞു എന്ന് ഒരു വിഭാഗക്കാർ പറയുന്നു ബോംബ് എറിഞ്ഞു എന്ന് പറയുന്നു സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചിട്ട് പോയി എന്ന് പറയുന്നു അങ്ങനെ പലതരം വ്യാഖ്യാനങ്ങൾ നടന്ന ഒരു സംഭവമാണ് എ കെ സെന്ററിൽ നാല് ദിവസം മുമ്പ് നടന്ന സംഭവം നിങ്ങൾ തലങ്ങും വിലങ്ങും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ആ സംഭവം നടക്കുമ്പോൾ നിങ്ങളുടെ എട്ട് ധീര യോദ്ധാക്കൾ മെയിൻ റോഡിൽ എ കെ സെന്ററിന് മുമ്പിലുണ്ടായിരുന്നു ആവശ്യത്തിന് പോലീസ് വാഹനങ്ങളും ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കേട്ട ഉടനെ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് അയാളുടെ പുറകെ പോയിക്കൂടായിരുന്നു ഒരു സ്കൂട്ടർ പിന്തുടരാൻ രാത്രി വേറെ ട്രാഫിക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ഒരു വണ്ടി എടുത്ത് നിങ്ങൾ ചീറി പലപ്പോഴും മെയിൻ റോഡിൽ പോയി കൂടെ പോലും മറ്റുള്ള യാത്രക്കാരെ മറ്റേ ഇടിച്ചിടുന്ന രീതിയിലുള്ള നിങ്ങളുടെ ചേസിങ് കാണുമ്പോൾ നിങ്ങളുടെ ഒരു പറക്കുകയാണോ എന്ന് തോന്നിപ്പോകും ആ നിങ്ങൾക്ക് എ കെ സെന്ററിനിടയിൽ ആവശ്യത്തിന് വണ്ടി ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ഇങ്ങനൊരു സ്ഫോടനം കേട്ടപ്പോൾ ആ വണ്ടി താഴോട്ട് കുന്നൂരിലേക്ക് പോവുകയാണ് ആ ഭാഗത്ത് ആ സമയത്ത് വാഹനം മറ്റു വാഹനങ്ങളേ ഇല്ല രാത്രി വാഹന നിരക്ക് ആരും സഞ്ചരിക്കാൻ നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരു വാഹനം എടുത്തിട്ട് അതിൻ്റെ പുറകെ പോയാൽ തീർച്ചയായിട്ടും ആളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ നിങ്ങളിപ്പോൾ ആളുകളെ ചുറ്റിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് വരെ പോയതായി ഞങ്ങൾക്കറിയാം പിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു വായുവിൽ ലയിച്ചു പോയോ ഈ സ്കൂട്ടറും ആളും എന്താ നിങ്ങളിങ്ങനെ ആളുകളെ മണ്ടന്മാരാക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ താഴെ ഇടണമെന്നോ അല്ലെങ്കിൽ അപഖ്യാതിപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാനത്തിൻ്റെ തകരാറാണെന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നോ തെളിയിക്കാൻ വേണ്ടി നിങ്ങളിൽ ഒരു വിഭാഗം ആസൂത്രിതമായി ചെയ്ത പരിപാടിയാണോ ഈ സംഭവം അതോ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ അച്ചാരം കൊടുത്ത് ചെയ്യിച്ചിട്ട് നിങ്ങൾ മാറി നിന്ന് കളി കാണുകയാണോ സാധാരണ ഒരുമാതിരി പിന്നെ പണ്ട് നമ്മുടെ യു എസ് അച്യുതാനന്ദൻ പറയും പോലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഈ ഏർപ്പാട് എന്നിട്ട് നിങ്ങൾ നാല് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നത് ആരെ കാണിക്കാനാണ് ഒന്നുകിൽ നിങ്ങളിത് ആസൂത്രിതമായി ചെയ്ത ഒരു പരിപാടി എന്തോ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ പോലീസിന് നുഴഞ്ഞു കയറിയ ഏതെങ്കിലും അക്രമി സംഘമോ ക്രിമിനൽസോ ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പുറകിൽ അതല്ലാതെ നിങ്ങൾ നാല് ദിവസമായി ഇവിടുത്തെ കേരളത്തെയും അതുപോലെ തന്നെ ഒരു സർക്കാരിനെയും വട്ടം കറപ്പിക്കുന്നു പ്രത്യേകിച്ച് അസംബ്ലി ഉള്ള ഒരു സമയമാണെന്നും കൂടി ആലോചിക്കുക അപ്പോൾ ഏത് സംഭവവും അസംബ്ലിയിൽ വരികയും അത് വലിയ പ്രശ്നങ്ങളാവുകയും പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ ആഞ്ഞടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധവും കൂടെ ആയി ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിൽ ഒരു ആസൂത്രണമല്ല പോലീസ് അറിഞ്ഞുകൊണ്ട് എന്തോ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത സാധാരണക്കാർ മനസ്സിലാവുള്ളൂ നിങ്ങൾ നാല് ദിവസമായിട്ട് ഓടുന്നു എവിടെ ഓടി എവിടെ കിട്ടി നിങ്ങൾ എന്തെല്ലാം സന്നാഹങ്ങളാണ് ഉണ്ടാക്കിയത് കേരള പോലീസിന് ഇനി എന്തെല്ലാം സൗകര്യങ്ങളായി കുറവുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലുള്ള തുകയും കൂടെ പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ കേരള പോലീസിനുള്ളതുപോലെ സൗകര്യങ്ങൾ അന്വേഷണ സംവിധാനങ്ങൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലും മറ്റൊരു പോലീസ് സംവിധാനത്തിനും ഇല്ലെന്നാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിസ്സാരമായൊരു കാര്യം വളരെ പിന്നെ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പിടിക്കാവുന്നൊരു കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വെച്ച് ഇത് എറിഞ്ഞിട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളെ അവകാശികരാക്കിയാണോ നിങ്ങൾ ജനങ്ങളെ അവകാശികരാക്കുന്നതാണോ ഏത് വളരെ സംശയമുണ്ട് ഇക്കാര്യത്തിൽ വളരെ സംശയമുണ്ട് ഇത് പോലീസിനെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സംശയിക്കുന്നത് പോലീസിന് എന്തോ ഒരു ദുഷ്ടബുദ്ധി ഇതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ടും പിന്നെ തേരാപാര നടക്കുകയാണ് കണ്ണുകെട്ടി നടക്കുമ്പോൾ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല നിങ്ങൾ പറയുന്ന മുഴുവനങ്ങ് വിഴുങ്ങുമെന്ന് വിചാരിക്കേണ്ട കാരണം സർക്കാരിന് നിങ്ങൾ പറയുന്ന കുറേ കേട്ടേ പറ്റുള്ളൂ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരും പോലീസിനെ തള്ളിപ്പറയില്ല നമ്മൾ പിന്നെ വയനാട്ടിൽ നമ്മൾ കണ്ടതാണ് പോലീസ് എൻ്റെ കളി നമ്മൾ കണ്ടതാണ് പോലീസ് അവിടെ നിന്നിട്ട് ഒരു അക്ഷരം ഈ ആ ഓഫീസ് അടിച്ച് തകർക്കുന്നത് വരെ അടിച്ച് തകർത്ത് അക്രമികൾ സേഫായി സുരക്ഷിതമായി വീടുകളിലെത്തുന്നത് വരെ നിങ്ങൾ അനങ്ങിയില്ല അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തന്ത്രം എന്തോ ഒരു തന്ത്രം ഒന്നുകിൽ സംസ്ഥാന തലത്തിൽ തന്നെ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയാണിത് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ പുറമേ ഉള്ള ശക്തികളുടെ അറിവും സമ്മതത്തോടും കൂടി ഈ സർക്കാരിനെ ചീത്തയാക്കാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു ആഭാസത്തരമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ദൈവികത് നിങ്ങൾ ആസൂത്രണം ചെയ്തതാണെങ്കിൽ ആ
ആസൂത്രകനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. ഇപ്പോൾ നമുക്കറിയാമല്ലോ കണ്ണൂരൊക്കെ പല സംഭവങ്ങൾ നടക്കും. കൊലക്കേസ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പാർട്ടി തന്നെ ഇത് ചെയ്യിച്ചവർ തന്നെ ഒരു നാല് സാക്ഷി പിന്നെ പ്രതികളെ കൊടുക്കും. അവരുടെ വീടുകളിലെല്ലാം സുരക്ഷിതമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷയുണ്ടെങ്കിൽ, നിങ്ങളാണ് ആസൂത്രണം ചെയ്തതെങ്കിൽ, നിങ്ങളുടെ ഒരു അജ്ഞാനവൃത്തിയാണ് ചെയ്തതെങ്കിൽ, തീർച്ചയായിട്ടും അയാളെ രംഗത്ത് കൊണ്ടുവന്ന് ഈ കേരളീയരെ വട്ടുകറപ്പിക്കുന്ന രീതി അങ്ങ് മാറ്റുക. സർക്കാർ ഇപ്പോൾ എന്തായിരുന്നാലും ശരി കറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ആളുകളുടെ ക്ഷമ പരിശോധിക്കരുത്. പോലീസിൻ്റെ ഈ ഇത്തരം കള്ളക്കടികൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പ്രതിയെ പിടിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ ശരിക്കുള്ള യഥാർത്ഥ പ്രതിയെ പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്ത കുറ്റവാളിയെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിച്ചിരുന്നതെങ്കിൽ അക്കാര്യം നിങ്ങൾ തുറന്നു പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുക. ഇത് ഒരു 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 എന്തു പറയാൻ ഒരു ഹാസ്യ കലാപരിപാടി പോലെ ഇത് നീട്ടിക്കൊണ്ട് പോകരുത്. കേരള ജനതയ്ക്ക് ഇതൊക്കെ മനസ്സിലാവും.